തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് തടവുകാർ രക്ഷപ്പെട്ടത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമെന്ന് കണ്ടെത്തൽ. ജയിൽ ചാടാൻ സഹതടവുകാരിൽ ഒരാളുടെ സഹായം ലഭിച്ചെന്നും സ്ഥിരീകരിച്ചു. പ്രതികളെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് 2 വനിതാ തടവുകാർ ജയിൽ ചാടിയത്. ജയിൽ ചാടിയവർ SCT ആശുപത്രിയിലെത്തി മോഷണം നടത്തി. അപഹരിച്ച തുകയുമായി വർക്കല കാപ്പിലെത്തി. ഇവിടെ വെച്ച് ബാഹുലയൻ എന്നയാളുടെ ഓട്ടോയിൽ കയറുകയും ശില്പയുടെ കാമുകനെ വിളിക്കാൻ ഫോൺ ആവശ്യപ്പെടുകയും ചെയ്തു. പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി ഇദ്ദേഹം ഇതേ നമ്പറിൽ തിരിച്ചു വിളിച്ചു. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഈ മൊഴിയാണ് തടവുകാരെ പിടികൂടുന്നതിന് സഹായകമായത്. പാരിപ്പള്ളിയിൽ നിന്നും മോഷ്ടിച്ച ഇരുചക്രവാഹനവുമായി സഞ്ചരിക്കവെയാണ് പിടിയിലാകുന്നത്. അതേസമയം പ്രതികൾ ജയിൽ ചാടിയതിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുണ്ടെന്നാണ് വകുപ്പുതല അന്വേഷണത്തിലെ കണ്ടെത്തൽ. സെല്ലിന് പുറത്തിറക്കിയ പ്രതികളെ നിരീക്ഷിച്ചില്ല. പ്രതികൾക്ക് അമിത സ്വാതന്ത്ര്യം നൽകിയെന്നും കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്തെ ജയിലുകളിൽ പരിശോധന കർശനമാക്കുമെന്ന് ജയിൽ DGP ഋഷിരാജ് സിംഗ് വ്യക്തമാക്കി. അപ്പോൾ ശരീരത്തിനകത്ത് എന്നാണ് നോക്കാനുള്ള ബോഡി സ്കാനറും ജാമറും തമിഴ്നാടിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. സർക്കാരിനോട് അറിയിച്ചു കഴിഞ്ഞു. അതേ മോഡലിലെ ആ സാധനങ്ങൾ ഇവിടെ ഞാൻ വെച്ചിരിക്കും. ഈ 3 സെൻട്രൽ ജയിലിലും തുടക്കത്തിൽ, പിന്നെ ഈ ഹൈടെക് ജയിലിലും. കേരളത്തിൽ ആദ്യമായാണ് വനിതാ തടവുകാർ ജയിൽ ചാടുന്നത്. അതുകൊണ്ട് തന്നെ ജയിൽ ചാടാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ജയിൽ DGP ക്ക് കൈമാറും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.